അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മലയാളികൾ ഉള്ളിടത്തോളം അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് മാഞ്ഞു പോകാത്തതാണ് ദശകങ്ങൾക്കപ്പുറം പി ഭാസ്കരൻ മാഷ എഴുതിയ വരികൾ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആ മണ്ണിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് എന്ന് ഭാസ്കരൻ മാഷ് എഴുതുമ്പോൾ, ജനിച്ച വീടും നാടും വിട്ട് അകലങ്ങളിലെവിടെയോ ജീവിതത്തിൻ്റെ വഴി കണ്ടെത്തിയ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഗൃഹാതുരത്വമാകുന്ന ഓർമ്മകളെ തഴുകി ഉണർത്തുകയാണ് ആ വരികൾ. ഈ ഗൃഹാതുരത്വമാകുന്നു പ്രവാസമെന്നത്. പ്രവാസി എന്ന പദം പോലും അപരവൽക്കരണത്തിൻ്റെ ഭാഷയായി മാറിയ കാലത്ത് നിന്നാണ് ഇവിടെ അത്യധികം തീക്ഷ്ണതയുള്ള ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. നാം അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ബെന്യാമിൻ ആടുജീവിതത്തിൻ്റെ മുഖക്കുറിയായി എഴുതി വച്ചത് പ്രസക്തമാണ്. പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴത്തെക്കുറിച്ച് ഒരു സുഹൃത്ത് പങ്കുവച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടും നാടും വിട്ട് അകലങ്ങളിൽ എവിടെയോ ആണ് ജീവിക്കുന്നത് എന്ന് കരുതുക. അവിടെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരൊറ്റ ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരൂ, എങ്ങനെയെങ്കിലും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുക. മറ്റൊന്നും നിങ്ങളെ മോഹിപ്പിക്കുകയില്ല. 27 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ സൗദിയിൽ മാത്രമുണ്ട്. മറ്റ് GCC രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അധിവസിക്കുന്നു. അതിൽ മഹാഭൂരിപക്ഷവും കേരളീയരാണ്. കോവിഡ് വ്യാപനം അതിൻ്റെ 2ാം ഘട്ടവും പിന്നിടുമ്പോൾ ഈ രാജ്യങ്ങളിലുള്ള മലയാളി സമൂഹം, ഇന്ത്യൻ സമൂഹം ഗുരുതരമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം ജീവനക്കാരെ വെട്ടിക്കുറച്ചു, ശമ്പളം ഗണ്യമായി കുറച്ചു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, വരുമാനം നിലച്ചു. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ 10ഉം 20ഉം പേരടങ്ങുന്ന സംഘങ്ങൾ ഓരോ മുറിയുടെ അകത്തും റൂമിനകത്തും കഴിയേണ്ട ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം. ലേബർ ക്യാമ്പുകളിൽ 100കണക്കിന് ആളുകളാണ് ഒരുമിച്ച് കഴിയുന്നത്. ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായാൽ അത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഏറ്റവും മാരകമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആശുപത്രികളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് ആശുപത്രികളിൽ അഡ്മിഷൻ കിട്ടുക പ്രയാസമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഭീമമായ സംഖ്യ കോവിഡ് ടെസ്റ്റിനും ചികിത്സക്കും വേണ്ടി ആവശ്യമായി വരികയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രവാസി ലോകത്തിന് മുമ്പിലുള്ള കോവിഡ് പശ്ചാത്തലത്തിലെ ഏക പരിഹാരം ഒന്ന് അവിടെയുള്ള റൂമുകളിലുള്ള ക്വാറൻ്റൈനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുറിയിൽ 10ഉം 20ഉം ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ ക്വാറൻ്റൈൻ വളരെ പ്രയാസമായി തീരുകയാണ്. പിന്നീട് അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തുക എന്നുള്ളതാണ്. ഈ തിരിച്ചെത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളിൽ ഗർഭിണികൾ, രോഗികൾ, പ്രായം ചെന്നവർ, ഉപരിപഠനം, നേരത്തെ വിദേശ രാജ്യങ്ങളിൽ അവരുടെ പഠനഘട്ടം അവസാനിച്ച് ഉപരിപഠനത്തിന് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, താൽക്കാലിക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങേണ്ടവർ, ഇത്തരം ആളുകളൊക്കെയും എങ്ങനെ നാട്ടിൽ തിരിച്ചെത്തുമെന്നറിയാത്ത ഒരു പ്രതിസന്ധിയിൽ, ഈ പ്രതിസന്ധിയെ കുവൈത്ത് യുദ്ധകാലത്ത് ഒരു വിശാലമായ റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ
നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മുടെ പൗരന്മാരെ തിരിച്ചെത്തിയതുപോലെയുള്ള ഒരു അടിയന്തര നടപടിയാണ് ഈ രംഗത്ത് ആവശ്യമുള്ളത്. അതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണമെന്നാണ് പ്രവാസി സമൂഹം ആവശ്യപ്പെടുന്നത്. സർക്കാർ നടപ്പാക്കിയ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വന്ദേ ഭാരത് മിഷൻ, അത് കൂടുതൽ ഫ്ലൈറ്റുകൾ ആവശ്യമായി വരികയാണ്. സൗദി പോലെയുള്ള ധാരാളം മലയാളികളുള്ള രാജ്യത്തിലേക്ക് വളരെ പരിമിതമായ ഫ്ലൈറ്റ് സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ മടക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ഒരുപാട് അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ, ആദ്യം കോവിഡ് ടെസ്റ്റ് വേണമെന്ന് നിർദ്ദേശിച്ചു, അത് വലിയ വിവാദമുണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഒട്ടും പ്രായോഗികമല്ലായിരുന്നു അത്. പിന്നീട് അത് ആൻറ്റിബോഡി ടെസ്റ്റായി. ആൻറ്റിബോഡി ടെസ്റ്റ് MOH അംഗീകരിച്ചിട്ടില്ല. പിന്നീട് റാപ്പിഡ് ടെസ്റ്റ് എന്ന് നിർദ്ദേശിച്ചു, അത് ഗൾഫ് മേഖല അംഗീകരിച്ചിട്ടില്ല. ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയ കടുത്ത മാനസിക സമ്മർദ്ദവും അതുപോലെയുള്ള മനപ്രയാസങ്ങളുമൊക്കെ ആളുകളുടെ ഹൃദയാഘാതത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പരിശോധിച്ചാൽ അറിയാം, എത്രയോ പേർ കോവിഡ് രോഗത്തിന് ഉപരിയായി ഹൃദയാഘാതം മൂലം മരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി PPE കിറ്റ് മതി എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ഈ ഒരു ആശ്വാസത്തിൻ്റെ തലത്തിൽ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ സൗകര്യം ഒരുക്കുന്നതിന് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടിൽ തിരിച്ചെത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന നൽകേണ്ടത് അത്തരം ആളുകൾക്ക് തിരിച്ചെത്തുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, ആയിരക്കണക്കിന് അഭ്യസ്ത വിദ്യർ അവർ തിരിച്ചു വരുന്നത് അഭ്യസ്തവിദ്യരായ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലില്ലാതെ അലയുന്ന കേരളീയ സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തൊഴിൽ മേഖലകൾ അവർക്ക് വേണ്ടി വളർന്നു വരേണ്ടതുണ്ട്. കൃത്യമായ സാമ്പത്തിക പാക്കേജുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. പുതിയ തൊഴിൽ സംസ്കാരം വളർന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ കഠിനമായ ജോലികൾ ചെയ്യുവാനായിരുന്നു മറുനാടൻ അതിഥി തൊഴിലാളികൾ കേരളത്തിലെത്തിയതെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും മറുനാടൻ തൊഴിലാളികൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തൊഴിൽ സംസ്കാരം മാറേണ്ടതുണ്ട്. അതേപോലെ സാമ്പത്തിക ആസൂത്രണവും ബോധവൽക്കരണവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കേണ്ടതുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ തൊട്ട് സംസ്ഥാന തലം വരെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഉപരിയായി ഓരോ പ്രവാസിയും അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ വില അവരുടെ കുടുംബങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. പ്രവാസത്തെക്കുറിച്ചുള്ള ഒരുപാട് കവിതകളും വരികളുമൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപരിചിതമാം ഭൂമികയിൽ ജീവിതം തേടി അലയുന്നു, പാതി ജീവൻ നാട്ടിലുപേക്ഷിച്ച് പ്രവാസം തുടരുന്നു. മണലാരണ്യങ്ങളിൽ ധ്രുവശൈത്യങ്ങളിൽ ആയുസ്സെരിയുന്നു, നട്ടുനനച്ചൊരു ചെടി പോൽ ജീവിതം പൂത്തു തളിർക്കുമ്പോൾ അകലെയേതോ ഉൾനാടുകളിൽ വേനലെരിയുന്നു. അവിടെയുതിരും വിയർപ്പു തുള്ളികൾ ഇവിടെ കനകമണികൾ പ്രവാസം തുടരുന്നു. ജനിച്ച നാട്ടിൽ വിരുന്നുകാരായി വന്നു പോകുമ്പോൾ പാൽമണമൂറും പുഞ്ചിരി നെഞ്ചിൽ വേദനയാകുന്നു. ഈ വേദനകൾ കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി പ്രവാസി സമൂഹം എന്താണോ നൽകിയത് ആ കടം തിരിച്ചു വീട്ടേണ്ട ഏറ്റവും സന്ദിഗ്ധമായ ഒരു സാഹചര്യത്തിൽ പുതിയ ചിന്തകളും ആലോചനകളും പദ്ധതികളും എല്ലാ തലത്തിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് നാഥൻ. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.